ചൂസ് എഡ്യൂട്ടിപ്സ് പി സി എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ലെറ്റ് ചൂസ് എഡ്യൂട്ടിപ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്പീക്കറെ കുറിച്ചാണ്. അപ്പൊ നമുക്ക് സമയം വലിച്ചു നീട്ടിക്കളയാതെ ക്ലാസ്സിലേക്ക് പോകാം. ആർട്ടിക്കിൾ 93 ഓർത്ത് വെച്ചേക്കണേ. ആർട്ടിക്കിൾ, ഇപ്പൊ നമ്മൾ കുറെ ആർട്ടിക്കിളൊക്കെ ആയി പഠിക്കുന്നു അല്ലെ. ആർട്ടിക്കിൾ 93 പ്രതിപാദിക്കുന്ന ലോകസഭാ സ്പീക്കറെയും ഡെപ്യൂട്ടി സ്പീക്കറെയും കുറിച്ചാണ്. ഓക്കെ, ലോകസഭാ സ്പീക്കറെയും അതുപോലെ തന്നെ ഡെപ്യൂട്ടി സ്പീക്കറെയും കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 93. ഓക്കെ, ലോകസഭാ സ്പീക്കർ അതുപോലെ തന്നെ ഡെപ്യൂട്ടി സ്പീക്കറെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 93. ലോകസഭ കഴിയുന്നതും വേഗം അതിലെ ഒരു അംഗത്തെ യഥാക്രമം സ്പീക്കറായും ഡെപ്യൂട്ടി സ്പീക്കറായും തിരഞ്ഞെടുക്കേണ്ടതാകുന്നു എന്ന് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 93. ഓക്കെ, ഇനി സ്പീക്കർ, നമുക്കറിയാം സ്പീക്കർ എന്ന് പറയുന്ന ആരാണ്? അദ്ദേഹം ലോകസഭ ചെയർമാനാണ്, അല്ലെങ്കിൽ ലോകസഭയുടെ അധ്യക്ഷനാണ് ആര്? സ്പീക്കർ അല്ലെ. ലോകസഭ ചെയർമാൻ അല്ലെങ്കിൽ ലോകസഭയുടെ അധ്യക്ഷനാണ് ആര്? സ്പീക്കർ. ദെൻ ഈ സ്പീക്കർ എന്നുള്ള ആശയം നമ്മൾ കടം എടുത്തിരിക്കുന്നത് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷന്റെ കയ്യിൽ നിന്നാണ്. ഓക്കെ, ബ്രിട്ടന്റെ കയ്യിൽ നിന്നും നാം കടം കൊണ്ടിട്ടുള്ള ആശയമാണ് ഇത് സ്പീക്കർ എന്ന ആശയം. ഇനി ഈ സ്പീക്കർക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് അല്ലെ. സ്പീക്കറുടെ മെയിൻ ഉത്തരവാദിത്തം, പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ എന്താണ്? ലോകസഭ നിയന്ത്രിക്കുക അല്ലെ. അതുപോലെ തന്നെ അവിടുത്തെ കാര്യപരിപാടികൾക്ക് വേണ്ടിയിട്ട്, അവിടുത്തെ ചർച്ചകൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യപരിപാടികൾ തയ്യാറാക്കുന്നവ ആരാണ്? സ്പീക്കറാണ്. ലോകസഭ നിയന്ത്രിക്കുകയും അവിടുത്തെ ചർച്ചകൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യപരിപാടികളൊക്കെ തയ്യാറാക്കുന്നതും സ്പീക്കറാണ്. അതുപോലെ തന്നെ സഭ വളരെ അച്ചടക്കത്തോട് കൊണ്ടുപോകേണ്ടതും ഏതെങ്കിലും അംഗം നിരുത്തരവാദപരമായിട്ട് പെരുമാറുകയാണ് എങ്കിൽ അവർക്ക് താക്കീത് ചെയ്ത് നിർത്തുകയും വേണമെങ്കിൽ ശിക്ഷിക്കാനുള്ള അധികാരം വരെ ആർക്കുണ്ട്? സ്പീക്കർക്കുണ്ട് അല്ലെ. അതുപോലെ സഭയിൽ അവതരിപ്പിക്കുന്ന ഒരു ബില്ല് ധനബില്ലാണോ മണി ബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നതും ആരാണ്? സ്പീക്കറാണ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണത്. ഒരു ബില്ല് ധനബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം അത് സ്പീക്കറാണ്. ഇപ്പൊ സ്പീക്കറിന്റെ മെയിൻ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് എന്താണ്? സഭ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്, നിയന്ത്രിക്കുക എന്നുള്ളതാണ് സ്പീക്കറുടെ ഉത്തരവാദിത്തം. അതുപോലെ തന്നെ ബില്ല് ധനബില്ലാണോ മണി ബില്ലാണോ അതോ നോൺ മണി ബില്ലാണോ എന്ന് നിശ്ചയിക്കാമെന്നതും അങ്ങനെയുള്ള ഒരു അധികാരവും ആർക്കാണുള്ളത്? സ്പീക്കർക്കാണുള്ളത്. ഓക്കെ, അപ്പോൾ ലോകസഭയുടെ അധ്യക്ഷൻ എന്നറിയപ്പെടുന്ന സ്പീക്കറാണ്. അതുപോലെ തന്നെ പാർലമെന്റിൻ്റെ സംയുക്ത സമ്മേളനം നടക്കുന്ന സമയത്തും അധ്യക്ഷത വഹിക്കുന്ന ആരാണ്? സ്പീക്കറാണ്. ഇത് നമുക്ക് വളരെ കുഴക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, പലർക്കും തെറ്റിപ്പോകുന്ന കാര്യമാണ്. ഓർത്തു വയ്ക്കുക, പാർലമെന്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതിയാണ്. എന്നാൽ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷ സ്ഥാനം എപ്പോഴും ആർക്കായിരിക്കും? സ്പീക്കർക്കായിരിക്കും. ലോകസഭയുടെ അധ്യക്ഷനാണ്, പാർലമെന്റിന്റെ ഇരു സഭകളും വിളിച്ചു ചേർക്കുമ്പോഴും അധ്യക്ഷ സ്ഥാനം, സംയുക്ത സമ്മേളനം നടക്കുമ്പോഴും അധ്യക്ഷ സ്ഥാനം ആർക്കായിരിക്കും? സ്പീക്കർക്കായിരിക്കും. തെറ്റിക്കരുത്, സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്ന ആരാണ്? വിളിച്ചു ചേർക്കുന്ന രാഷ്ട്രപതിയാണ്. അപ്പൊ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന ആർട്ടിക്കിളാണ് അത്ര 108. ആർട്ടിക്കിൾ 108 ആണ് എന്താ സംയുക്ത സമ്മേളനം അല്ലെ. ജോയിന്റ് സിറ്റിംഗ് ഓഫ് പാർലമെന്റ്, ജോയിന്റ് സിറ്റിംഗ് ഓഫ് പാർലമെന്റ് അല്ലെങ്കിൽ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 108. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം നടന്നിട്ടുള്ളത് 3 തവണയാണ്, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം നടന്നത് 1961, 1978, 2002 പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം നടന്നിട്ടുള്ളത്. ഓക്കെ, 3 തവണയാണ് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം നടന്നത്. 1961 നമുക്കറിയാം എന്തായിരുന്നു? സ്ത്രീധന നിരോധന നിയമം അല്ലെ. സ്ത്രീധന നിരോധന നിയമത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന്, സ്ത്രീധന നിരോധന നിയമത്തെ പറ്റി ചർച്ച ചെയ്യുന്നതിനാണ് 1961 എന്ത് ചെയ്യുന്ന പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം നടന്നത്. അപ്പം പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം ആദ്യത്തെ സമ്മേളനം വിളിച്ചു ചേർത്ത ആരാന്ന് ചോദിച്ചാൽ ആരാണ്? പ്രസിഡന്റാണ് വിളിച്ചു ചേർക്കുന്നത്. അപ്പം രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു സംയുക്ത സമ്മേളനം വിളിച്ചു ചേർത്ത ആദ്യ രാഷ്ട്രപതി എന്നറിയപ്പെടുന്നത്. ഓക്കെ, സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുമ്പോൾ ആദ്യ രാഷ്ട്രപതി വിളിച്ചു ചേർത്ത ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. സംയുക്ത സമ്മേളനത്തിൽ ആദ്യ അധ്യക്ഷത വഹിച്ചത് ആരാണ്? എം എ അയ്യങ്കർ ആണ്. ഓക്കെ, അനന്തശയനം അയ്യങ്കർ ആണ് എന്ത് ചെയ്യുന്നത്? അധ്യക്ഷത വഹിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് 1978 നമുക്കറിയാം ബാങ്കിങ് സർവീസ് ബില്ലാണ്. ഓക്കെ, ബാങ്കിങ് സർവീസ് ബില്ല്. അതുപോലെ തന്നെ 2002 നിങ്ങൾക്കറിയാം പോട്ടയാണ് അല്ലെ, ബാങ്കിങ് സർവീസ് ബില്ലും. 2002 എന്താണ്? പ്രിവെൻഷൻ ഓഫ് ടെററിസം ആക്ട്. അപ്പം ഇങ്ങനെ 3 തവണയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം നടന്നിട്ടുള്ളത്.
അപ്പോൾ നമ്മൾ ഇത് എന്ത് പറഞ്ഞു വന്നതാ? ഓക്കെ, ജോയിന്റ് സിറ്റിംഗ് പറഞ്ഞു വന്നതാണല്ലേ ഇവിടെ. അപ്പോൾ ഒന്നുകൂടി, നമ്മൾ സ്പീക്കറിലായിരുന്നു. സ്പീക്കർ ഞാൻ പറഞ്ഞു, ആർട്ടിക്കിൾ 93 അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, സ്പീക്കറെയും ഡെപ്യൂട്ടി സ്പീക്കറെയും നിയമിക്കുന്നത്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 95, ഓക്കെ, ആർട്ടിക്കിൾ 95 പറയുന്നത് സ്പീക്കറുടെ അഭാവത്തിൽ ഡെപ്യൂട്ടി സ്പീക്കർക്കോ ഡെപ്യൂട്ടി സ്പീക്കറുടെ അഭാവത്തിൽ രാഷ്ട്രപതി നിയമിക്കുന്ന ഒരു സഭാ അംഗത്തിനോ എന്ത് ചെയ്യാം, ഇവരുടെ ആ ഒരു ഒഴിവ് നികത്താവുന്നതാണ്. അതായത് സ്പീക്കർ ഇല്ലാത്ത ഒരവസരത്തിൽ, സ്പീക്കർ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക പദവിയിൽ ഇല്ലാത്ത ഒരവസരത്തിൽ ആ പദവിയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി ആർക്ക് ചെയ്യാം, ഡെപ്യൂട്ടി സ്പീക്കർക്ക് ചെയ്യാം. ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ലാത്ത അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ എന്ത് ചെയ്യാം, അദ്ദേഹത്തിൻ്റെ ജോലി രാഷ്ട്രപതി നിയമിക്കുന്ന സഭയിലെ ഒരംഗത്തിന് ചെയ്യാം. അങ്ങനെയാണ് ആർട്ടിക്കിൾ 95 പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 97 അനുസരിച്ച് പറയുന്നത് വെച്ചാൽ, സ്പീക്കറുടെയും ഡെപ്യൂട്ടി സ്പീക്കറുടെയും സാലറി, അലവൻസ്, ബെത്ത എന്നിവയെക്കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 97. ഇപ്പോൾ പാർലമെൻറ്റ് പാസ്സാക്കുന്ന ഒരു നിയമം വഴിയാണ് സ്പീക്കറുടെ സാലറിയും ബെത്തയും മറ്റ് അലവൻസുകളും എല്ലാം എന്ത് ചെയ്യുന്നത്, നിശ്ചയിക്കപ്പെടുന്നത്. ഓക്കെ, ഇപ്പോൾ സ്പീക്കറുടെ കർത്തവ്യം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അധികാരം നമ്മൾ ആദ്യം കണ്ടു. ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്, കാസ്റ്റിംഗ് വോട്ട് രേഖപ്പെടുത്താനുള്ള അധികാരം ആർക്ക് മാത്രമേ ഉള്ളൂ, അത് സ്പീക്കർക്ക് മാത്രമേ ഉള്ളൂ. ഓക്കെ, കാസ്റ്റിംഗ് വോട്ട്, കാസ്റ്റിംഗ് വോട്ട് എന്താണെന്ന് നിങ്ങൾക്കറിയാം, നമ്മളിതൊക്കെ സ്ഥിരം കേൾക്കുന്ന കാര്യങ്ങളാണ് അല്ലേ. കാസ്റ്റിംഗ് വോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നിയമനിർമ്മാണ സഭകളിൽ ഒരു ബില്ല് അല്ലെങ്കിൽ ഒരു ബില്ല് അവതരിപ്പിക്കുമ്പം പ്രതികൂലിച്ചും അനുകൂലിച്ചും എന്ത് ചെയ്യും, വോട്ട് രേഖപ്പെടുത്തും. അപ്പോൾ അനുകൂലിച്ചും പ്രതികൂലിച്ചും വോട്ട് രേഖപ്പെടുത്തുമ്പോൾ അത് ടൈ ആകുന്നൊരവസ്ഥയുണ്ടാകും, അല്ലെങ്കിൽ തുല്യമാകുന്നൊരവസ്ഥ, അവിടെ ഒരു ഡെഡ് ലോക്ക് സിറ്റുവേഷൻ ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രതിസന്ധി സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്പീക്കർ വോട്ട് രേഖപ്പെടുത്തും. അതിനെയാണ് എന്ത് വിളിക്കുന്നത്, കാസ്റ്റിംഗ് വോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ബില്ല് വോട്ടിനിടുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, പ്രതികൂലിച്ചും അനുകൂലിച്ചും ഉള്ള വോട്ടുകൾ തുല്യമായിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്, ഒരു ടൈ സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്ത് ആ പ്രതിസന്ധി തരണം ചെയ്യുന്നതിന് വേണ്ടി സ്പീക്കർ വോട്ട് രേഖപ്പെടുത്തുന്നതാണ് എന്ന് പറയുന്നത് കാസ്റ്റിംഗ് വോട്ട് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പം കാസ്റ്റിംഗ് വോട്ട് രേഖപ്പെടുത്താനുള്ള അധികാരം സ്പീക്കർക്കാണ്. അതുപോലെ തന്നെ ലോക്സഭാ സെക്രട്ടറി ജനറലിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതും ആര് തന്നെയാണ്, അതും സ്പീക്കറാണ്. ഓക്കെ, അപ്പം നമ്മുടെ ലോക്സഭ കൺട്രോൾ ചെയ്യുന്നു, അവിടെ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളുടെ കാര്യപരിപാടി തയ്യാറാക്കുന്നു. ഒരു ബില്ല് ധനബില്ലാണോ അതെയോ നോൺ മണി ബില്ലാണോ എന്ന് തീരുമാനിക്കുന്നത് സ്പീക്കറാണ്. ലോക്സഭാ സെക്രട്ടറി ജനറലിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നു. കാസ്റ്റിംഗ് വോട്ട് രേഖപ്പെടുത്താനുള്ള അധികാരവും ആർക്കാണുള്ളത്, സ്പീക്കർക്കാണുള്ളത്. പിന്നെ ഇവിടെയൊക്കെ നമ്മൾ വന്ന എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ സ്പീക്കറാണ്. സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരായിരിക്കും, രാഷ്ട്രപതിയാണ് അല്ലെങ്കിൽ പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യയാണ് അല്ലേ. പിന്നെ നമുക്ക് എന്താ പറയാനുള്ളത്, ഇനി നമുക്ക് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സാധാരണ എങ്ങനെയാണ്, ലോക്സഭയുടെ ആദ്യത്തെ സ്പീക്കർ ആരായിരുന്നു. ആദ്യത്തെ സ്പീക്കർ നിങ്ങൾക്കറിയാം, ജി വി മാവലങ്കർ ആണ് അല്ലേ. ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കറായിരുന്നു എം എ അയ്യങ്കാർ. ഈ എം എ അയ്യങ്കാർ സ്പീക്കർ ആയിരിക്കുമ്പോഴാണ് 1961 ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്, സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കേണ്ടി വന്നത്. അപ്പം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞു വെക്കണം. പിന്നെ നമ്മൾ നിലവിലെ സ്പീക്കർ ആരാന്നറിയണം, ഓം ബിർളയാണ് എന്താ നിലവിലെ സ്പീക്കർ അല്ലേ. ഇനി നമുക്ക് കുറച്ച് നമ്മുടെ സംസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫാക്റ്റും കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ നമുക്ക് സ്പീക്കർ കംപ്ലീറ്റ് ചെയ്യാം. ആർട്ടിക്കിൾ 178 ആണ് സംസ്ഥാന നിയമസഭയിലെ സ്പീക്കറെയും ഡെപ്യൂട്ടി സ്പീക്കറെയും കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഓക്കെ, ആർട്ടിക്കിൾ 178 ആണ് സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെ സ്പീക്കറെയും ഡെപ്യൂട്ടി സ്പീക്കറെയും കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇപ്പം നമ്മുടെ കേസിൽ, കേരളത്തിൻ്റെ കേസ് എടുക്കുവാണെങ്കിൽ നമുക്കിതൊരു കറണ്ട് ഇവൻറ്റും കൂടിയാണ്, അപ്പോൾ പഠിച്ചു വെക്കണം. കേരളത്തിലെ നിലവിലെ സ്പീക്കർ എന്ന് പറയുന്ന ആരാണ്, എം ബി രാജേഷ് കുമാറാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് പറയുന്ന ചിറ്റയം ഗോപകുമാറാണ് അല്ലേ. ഇപ്പം ഇതിനിടയ്ക്ക് ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്, പ്രോട്ടേം സ്പീക്കർ. പ്രോട്ടേം സ്പീക്കർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് ഒരു ചെറിയ കാലയളവിലേക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് എന്ന് പറയുന്ന പ്രോട്ടേം സ്പീക്കർ, സ്പീക്കറുടെയോ ഡെപ്യൂട്ടി സ്പീക്കറുടെയോ ഒക്കെ അഭാവത്തിൽ ഒരു ചെറിയ പീരീഡിലേക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നതാണ്. അതായത് നമ്മുടെ സഭ ആദ്യമായിട്ട് സമ്മേളിക്കുമ്പോഴത്തേക്കും അധ്യക്ഷത വഹിക്കുന്നത് ആരായിരിക്കും, പ്രോട്ടേം സ്പീക്കറായിരിക്കും അല്ലേ. സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും തിരഞ്ഞെടുക്കപ്പെടുന്നതിന് മുൻപ് തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയാണ് പ്രോട്ടേം സ്പീക്കർ. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലാവധി എന്ന് പറഞ്ഞ് ചെറിയ കാലാവധിയാണ്. സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും അധികാരം ഏറ്റുകഴിഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്യും, തലസ്ഥാനത്ത് നിന്ന് മാറുകയും ചെയ്യും. പിന്നെ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി നോക്കാം, അതോടെ ഈ ഭാഗം നമുക്കങ്ങ് കംപ്ലീറ്റ് ചെയ്ത് പോകാം. ഈ ക്വസ്റ്റ്യൻ നോക്കണേ, ലോക്സഭാ സ്പീക്കറെയും ഡെപ്യൂട്ടി സ്പീക്കറെയും കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ, ആർട്ടിക്കിൾ 93, സ്പീക്കർ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടൻ,
Loksabha Chairman, Speaker, Alangi Loksabha Adhyakshan, Speaker, 17th Loksabha Speaker Aranu Choichala, Om Birlayana, Adithe Speaker, G.V. Mavlangar, Adithe Deputy Speaker, M.A. Ayyangar, Adithe Vanitha Speaker, Meera Kumar, Casting Vote Rekhapeduthan, Adhikaram Ullathu Aarkkennu Choichala, Speaker Kana, Loksabha Secretary General Ine Niyamikkunnathu, Speaker Ana. Parliament in a summit the Samelatil Adiksha Padai Vaikinada, Speaker. Niyama Sabhayude Speaker aim, Deputy Speaker aim, Gurusha Pradipadik in the article, Article 178, Thetikala 93 and 178. Or a bill, Dhanabil Lano, Alayo in the Thirimanik in the Aran Yuchalada, Speaker Anna, Cheriuri Kalyala Vileka, Loka Sabhayude, Niyama Sabhayude, Pravartanangal Niyandrikkunnathina. Talkaligamai Chumala Petirikinada, Prote Speaker. Paniama Sapeda case at Kuanagi, MLA Mar Laringlo Ralarikim, Loga Sapeda Angilo, MB Marla, Rada Nerikil, Sapele Angangal Laringlin, the Nanangudum, Ternedica. Okay, Power the Mulla Dharna at Sandi Ternedicanada. Ternedipin Seshamula Adi Yogatin the Addictionada, Prote Speaker. Prote Speaker, the Pradana Petta Chumala in the Varena, Pudia. Angangalka, Satya Provitia Chilikodka Nolana, Protest Speaker Dorishamadaliana, Mandri Marka, Satya Provitia Chilikodka Nolana, they had to know some of the delivery. Padananjan Kerala Niyama Sabha Speaker, M.B. Rajesh, Padananjan Kerala Niyama Sabha Deputy Speaker, Chittayam Gopakumar, Speaker Arikilla Joikina, Deputy Speaker Kerikan Mulu Joikina, then Padananjan Kerala Niyama Sabha Protest Speaker Irino, P.T.A. Rahim. Kerala Niyama Sabhayude Karyam Kudal ivide parayunnilla karanam namukku vera topic undu Kerala Rashtriyam korchu padikkanundo ennu thonunnittu idinattu appo namukku appo paranju povam okay appo ithrayum kondu thalkalam nammal speaker ennulla bhaga ivide poorthigarikkiyana appo adutha topic ayittu adutha classil kaanam thank you.